ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് 27th ക്വസ്റ്റ്യൻ ആണ്. എന്താ 27th ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു കോപ്പർ റിംഗ് ഉണ്ട്, പക്ഷെ അത് കട്ട് നോക്കൂ, കട്ട് ചെയ്ത ഒരു റിംഗ് ആണ്. ഇവിടെ ഒരു കട്ട് ഉണ്ട്, അത് കംപ്ലീറ്റ് അല്ല, ക്ലോസ്ഡ് അല്ല. ഓക്കെ, ആ കോപ്പർ റിംഗ് നോക്കിയേ, ഹൊറിസോണ്ടൽ ആയി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ആയി വെച്ചിരിക്കുകയാണ്. നോക്കൂ, ഒരു ബാർ മാഗ്നറ്റ്, ഒരു ബാർ മാഗ്നറ്റ് നിങ്ങൾ ഈ റിംഗിലൂടെ ഇനി താഴേക്ക് ഇടുകയാണ്. റിംഗിനകത്തൂടി അത് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ആ ദി ആക്സിലറേഷൻ ഓഫ് ദ ഫോളിംഗ് മാഗ്നറ്റ്, ഈ ഫോളിംഗ് മാഗ്നറ്റിന്റെ ആക്സിലറേഷൻ എത്രയാണ്? നിങ്ങൾ കണ്ണു അടച്ചുകൊണ്ട് എന്ത് പറയരുത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്ന് പെട്ടെന്ന് പറയരുത്. ഉത്തരം അത് തന്നെയാണ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ എന്ത് സാധാരണഗതിയിൽ ഇപ്പോ നോക്കൂ, ഈ മാഗ്നറ്റ് ഇങ്ങോട്ട് താഴോട്ട് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഈ റിംഗുമായി എന്താണ്, റിംഗുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പൊ നോക്കൂ, റിംഗിൽ ഒരു ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവും. ആ ഇൻഡ്യൂസ് ഡി എം എഫ് എന്ത് ചെയ്യും? ഇതിനെ ഒപ്പോസ് ചെയ്യും, അതായത് ഈ മാഗ്നറ്റിന്റെ മോഷനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇത് വീഴുന്നത് നിശ്ചിത ആക്സിലറേഷനോടുകൂടിയാണ്, ജി എന്നുള്ള ആക്സിലറേഷൻ ആണെങ്കിലും ആ ഇത് ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് ആ ആക്സിലറേഷന്റെ വാല്യൂ കുറയും. ഓക്കെ, ആക്സിലറേഷന്റെ വാല്യൂ കുറയും. പക്ഷെ നോക്കിക്കേ, ഒപ്പോസ് ചെയ്യണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഇത് ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കണം. ഇത് ക്ലോസ്ഡ് ആണോ? അല്ല. അപ്പോ ഒപ്പോസ് ചെയ്യാൻ ഇ എം എഫ് ഉണ്ടോ? ഇ എം എഫ് ജനറേറ്റ് ചെയ്യും, പക്ഷെ അത് ഒപ്പോസ് ചെയ്യില്ല. ഓക്കെ, ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവില്ല. കറന്റ് ഉണ്ടായാലേ ഈ ക്ലോസ്ഡ് ലൂപ്പിലെ കറന്റ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഫലത്തിൽ എന്ത് ചെയ്യില്ല? ഒപ്പോസ് ചെയ്യില്ല. അപ്പൊ നോക്കൂ, ആ ക്ലിയർലി ജി എന്നുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ തന്നെ ഇത് വന്ന് വീഴും. അപ്പൊ ഓപ്ഷൻ ആൻസർ എത്രയാണ്? ആൻസർ ജി ആണ്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനൊരു കംപ്ലീറ്റ് അല്ല, ഇത് കംപ്ലീറ്റ് ലൂപ്പ് അല്ല. എന്നാൽ കംപ്ലീറ്റ് ലൂപ്പ് ആയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? ഒപ്പോസിഷൻ ഉറപ്പായിട്ട് നടന്നതിന്റെ കാര്യം എന്താണ്? ബാക്ക് ഇ എം എഫ് ഉണ്ടാകും, അത് ഇതിനെ ഒപ്പോസ് ചെയ്യും. ഇവിടെ ഇല്ല, ഇൻഡ്യൂസ് ഡി എം എഫ് ഒപ്പോസ് ചെയ്യാനില്ല. എന്താ കാരണം? കംപ്ലീറ്റ് ലൂപ്പ് അല്ല, ശ്രദ്ധിക്കണം. അപ്പൊ നോക്കൂ, ആ ജി എന്നുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ തന്നെ ഇത് വന്ന് താഴെ പതിക്കും. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ ആണ്. 27th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ സ്റ്റുഡന്റ്, അടുത്തത് 28th ക്വസ്റ്റ്യൻ ആണ്. എന്താ 28th ക്വസ്റ്റ്യൻ പറയുന്നത്? നമുക്ക് രണ്ട് കോയിലുകളുണ്ട്, ഒരു സർക്യൂട്ടിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്, വരയ്ക്കുന്നില്ല. സച്ച് ദാറ്റ് നോക്കൂ, കോയിൽ എക്സിൽ, എക്സ് എന്നുള്ള ഒരു കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് എത്രയാണ്? 2 ആമ്പിയർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, എക്സ് എന്നുള്ള കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് 2 ആമ്പിയർ പെർ സെക്കൻഡ് ആണ് എങ്കിൽ ആ സമയത്ത് വൈ കോയിലിൽ നോക്കൂ, വൈ കോയിലിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. എത്ര ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്? 0.4 വെബർ ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ചേഞ്ച് 0.4 വെബർ. അപ്പൊ ഇതിലൂടെ 2 ആമ്പിയർ പെർ സെക്കൻഡ് റേറ്റിൽ കറണ്ട് മാറുമ്പോൾ ഇതിൽ എന്ത് ചെയ്യും? ആ 0.4 വെബർ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് എവിടെ ഉണ്ടാകും? ആ വൈ എന്നുള്ള ഈ കോയിലിൽ ഉണ്ടാകും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. അപ്പൊ നോക്കൂ, ഒരു ടേൺ ഉള്ള കോയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് ജനറൽ ഫോർമുലയാണ്, N5 = MI. ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഫോർമുല, ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ്, മനസ്സിലിരിക്കും, ഉണ്ടായിരിക്കണം. നോക്കിക്കേ, ഈ ഫ്ലക്സ് ഫൈ നോക്കൂ, ഇത് പിന്നെ ഫൈ എന്ന് പറഞ്ഞ ഫ്ലക്സ് ആണ്, ഫ്ലക്സിന്റെ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കാം. ഐ നോക്കൂ, കറണ്ട്, കറണ്ടിന്റെ ചേഞ്ച് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചോളൂ. എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. N1 ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്രയാണ് ഇതിന്? ആ 5/I ആണ്. ഓക്കെ, 5/I. യഥാർത്ഥത്തിൽ എന്താണ്, അത് ഇ എം എഫ് അല്ല നമ്മൾ കണ്ടുപിടിക്കണം, നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് കണ്ടുപിടിക്കുക. ഇൻ ടേംസ് ഓഫ് എന്താണ്? ഫ്ലക്സും കറണ്ടുമാണ്. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്, ബേസിക് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ M=5/I. ഫൈ എത്രയാണ് തന്നിരിക്കുന്നത്? 0.4 വെബർ. കറണ്ട് എത്രയാണ്? 2 ആമ്പിയർ പെർ സെക്കൻഡിൽ പിന്നെ ചേഞ്ച് ചെയ്യുന്നു എങ്കിൽ 0.4/2 എത്ര? 0.2 ഹെൻറി എന്ന് കിട്ടും. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 0.2 ഹെൻറി. ഓപ്ഷൻ ഇ ആണ്. 28th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഓപ്ഷൻ ഇ ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് 29th ക്വസ്റ്റ്യൻ ആണ്. എന്താ 29th ക്വസ്റ്റ്യൻ പറയുന്നത്? ആ എയിൽ നിന്ന് ബിയിലേക്ക് നോക്കൂ, ഇതിലേക്ക് കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ്, മാഗ്നിറ്റ്യൂഡ് നോക്കൂ, ഇൻക്രീസ് ചെയ്ത് വരികയാണ് എങ്കിൽ ഈ ലൂപ്പിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എത്രയാണ്? നിങ്ങൾക്കറിയാം, നോക്കൂ, ഒരു വയറിൽ കൂടി കറണ്ട് ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ ആ വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിനകത്തല്ലേ ഈ ലൂപ്പ് ഉള്ളത്? അപ്പോ ഈ ലൂപ്പ് സ്ഥിതി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കൂ. ഇത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം, ഇൻഡ്യൂസ് ഡി എം എഫിന്റെ ഡയറക്ഷൻ ആണ്. ഇനി ശ്രദ്ധിച്ചേ, ഈ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെയാണ് എങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് നോക്കൂ, ഈ വയറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എത്രയാണ് നോക്കൂ, ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ, നിങ്ങളിലേക്ക് വരികയാണ്. ഓക്കെ, ഇനി
അപ്പോ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഇ എം എഫ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതെങ്ങനെയാണ് നോക്കൂ, അത് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഒറിജിനൽ എങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വരുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പൊ നോക്കിക്കേ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ അതാണ് ഈ ഫിംഗറുകൾ കേൾ ചെയ്യുന്നതെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ. അതെന്താണ്, ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതെന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ കറണ്ട് പിന്നെ ഫീൽഡ് അങ്ങനെ ആയതുകൊണ്ടാണ് നോക്കൂ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ ഫീൽഡ് എന്താണ്, ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിനെ ഫീൽഡിനെ അല്ലെങ്കിൽ ഫസ്റ്റ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരിക. ഓക്കെ, അപ്പൊ നോക്കൂ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പൊ 29th ക്വസ്റ്റിന്റെ ആൻസർ വളരെ മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 29th ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ 34th ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു റെക്ടാംഗുലർ കോയിൽ പി ക്യു ആർ എസ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയറിൽ നിന്നും ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അത് ഐ എന്നുള്ള കറണ്ട് ആണ് ക്യാരി ചെയ്യുന്നത്. ഈ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ എന്താണ്, ഐ കറണ്ട് ക്യാരി ചെയ്യുകയാണ്. അതിൽ നിന്നും ഈ PQRS എന്നുള്ള ഈ കോയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, റെക്ടാംഗുലർ കോയിൽ ഇങ്ങനെ മൂവ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി. ഓക്കെ, ഓരോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വായിക്കാം. എന്താണ് ഈ എന്താണ്, ദർ ഇസ് നോ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ കോയിൽ PQRS. ഈ PQRS എന്നുള്ള കോയിലിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇല്ല. പിന്നെന്താണ്, PQRS എന്നുള്ള ഈ കോയിലിലെ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്, അതിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്, നൺ ഓഫ് ദി അബോവ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഓപ്ഷൻസ് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ഒന്നുകൂടെ നോക്കാവുന്നതാണ്. നോക്കിക്കേ, ഇനി ശ്രദ്ധിക്കാം. നോക്കൂ, ഇതിന്റെ ഓരോ ആംസ് നമുക്ക് നോക്കാം. ആദ്യത്തെ സെഗ്മെന്റ് അല്ലെങ്കിൽ ആംസ് അല്ല സെഗ്മെന്റ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഈ സെഗ്മെന്റിലെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ട് എങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കാം. എന്താണ് നമ്മുടെ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, ഈ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വെയറാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കൂ ഇങ്ങനെയാണ്, അതായത് തമ്പിന്റെ ഈ ഡയറക്ഷൻ. അപ്പൊ ഫീൽഡ് എങ്ങനെയാ, ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആര് വരണം, ഇവിടെ ഒരു ഫീൽഡ് വരണം, എന്നാലേ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എത്രയാണ്, ആ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കണം. ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇങ്ങനെയാണ്. ഓക്കെ, ഇത് കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, അപ്പോൾ ഇതിന്റെ ഒപ്പോസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നോക്കൂ, ഈ സെഗ്മെന്റിൽ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് എങ്കിൽ നോക്കിക്കേ, പിന്നെ എന്താണ്, അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് ഡയറക്ഷൻ ഏതായിരിക്കും, തമ്പിന്റെ റൂൾ വെച്ച് നോക്കൂ, P2S ആണ്. ഓക്കെ, ഈ സെഗ്മെന്റിൽ അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് P2S ആണ്. ഓക്കെ, ശരി. അപ്പോ QR എന്നുള്ള ഈ സെഗ്മെന്റ് നോക്കിക്കേ, ഈ സെഗ്മെന്റിൽ എങ്ങനെയായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ, ഇത് P2S ആണെങ്കിൽ നോക്കൂ ഇവിടെ എന്താണ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിന്റെ, ഈ ഇൻഫിനിറ്റ് ലോങ് സ്ട്രെയിറ്റ് വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇങ്ങനെയായിരിക്കും ഫീൽഡിന്റെ ഓപ്പോസിംഗ് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇതെന്താണ് Q2R ആണ് അതിന്റെ ഡയറക്ഷൻ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നോക്കൂ, P2S ൽ നിന്ന് ഇങ്ങനെ കറണ്ട് പോകുന്നു, Q2R ൽ നിന്ന് കറണ്ട് പോകുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടോ ഇവിടെ, കാരണം ഇവിടെ ഇങ്ങനെ പോവുകയാണ് ഇവിടെ ഇങ്ങനെ പോവുകയാണ്, ഡയറക്ഷൻ വ്യത്യാസമല്ലേ. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഫീൽഡ് കൂടുമ്പോൾ ഫീൽഡ് സ്ട്രെങ്ത് എവിടെയാ കൂടുന്നത്, അതായത് ഈ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയറിൽ നിന്നും ഒരു പ്രത്യേക ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ അല്ലെങ്കിൽ ഈ സെഗ്മെന്റിലെ ഫീൽഡ് നിർണ്ണയിക്കുന്ന എന്താണ്, ആ ഫോർമുല നിങ്ങൾക്കറിയാം. അപ്പൊ നോക്കിയേ, ഡിസ്റ്റൻസ് കൂടുമ്പോ ഫീൽഡ് സ്ട്രെങ്ത് കുറയുമോ കൂടുമോ, ഡിസ്റ്റൻസ് കൂടുമ്പോ യഥാർത്ഥത്തിൽ ഫീൽഡ് സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്, കാര്യം R ഡിനോമിനേറ്ററിലാണ് നിങ്ങൾക്കറിയാം. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫീൽഡ് സ്ട്രെങ്ത് എവിടെയാ കൂടുതൽ, ഇവിടെയാണോ ഇവിടെയാണോ, ഇവിടെയാണ് കൂടുതൽ, കാര്യം ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കുറവ് എവിടെയാണ്, PS ലാണ്. അപ്പൊ ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ, ഒപ്പോസിംഗ് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും എവിടെയായിരിക്കും കൂടുതൽ, ഇവിടെയായിരിക്കും കൂടുതൽ. അപ്പൊ നോക്കിക്കേ, ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, PSRQ ആയിരിക്കും. എന്താണ് PSRQ? PSRQ ആണെങ്കിൽ ഇതാ ഇങ്ങനെയാണ്, അതെന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ 34th ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ പിന്നെ B ആണ്, ക്ലോക്ക് വൈസ് കറണ്ട് PQRS എന്നുള്ള കോയിലിലെ എന്താണ്, ഇൻ ദ ക്ലോക്ക് വൈസ് സെൻസ് ഇതാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ B ആണ്, 34th ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ B ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് 35th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്,
ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ സ്ട്രെങ്ത് എത്രയാണ്? 2×10⁻²⁺ ആണ്. അത് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു കോയിലിൽ ആക്ട് ചെയ്തിരിക്കുകയാണ്, പെർപെൻഡിക്കുലർ ആയി ആക്ട് ചെയ്തിരിക്കുകയാണ്, അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോയിലിന്റെ ഏരിയ 100 cm² ആണ്, കോയിലിന് 50 turns ഉണ്ട്. ഓക്കെ, എങ്കിൽ ഈ സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ കോയിലിനെ ഫീൽഡിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് ടി സമയം കൊണ്ട് ഈ കോയിലിനെ ഫീൽഡിൽ നിന്നും റിമൂവ് ചെയ്യുന്ന സമയത്ത്? ഓക്കെ, ടി സമയം കൊണ്ട് റിമൂവ് ചെയ്യുന്നു. അപ്പൊ റിമൂവ് ചെയ്ത സമയത്ത് ഇതിലെ ഇൻഡ്യൂസ് ഡി എം എഫ് 2 volts ആയിരുന്നു. ഇൻഡ്യൂസ് ഡി എം എഫ് എത്ര? 2 volts ആയിരുന്നു. എല്ലാം കൃത്യമായി ശ്രദ്ധിക്കണം. എങ്കിൽ ആ ടൈം ടി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ടി സമയം കൊണ്ട് ഇതിനെ റിമൂവ് ചെയ്തു. അപ്പൊ റിമൂവ് ചെയ്യുന്ന സമയത്ത് എത്രയായിരുന്നു? 2 volts ആയിരുന്നു ഇൻഡ്യൂസ് ഡി എം എഫ്. എങ്കിൽ ആ ടി സമയം എത്രയാണ്, അതായത് ഫീൽഡ് സീറോ ആകുന്ന ആ സമയം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം ഫീൽഡ് എത്രയായിരുന്നു? 2×10⁻²⁺ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഫീൽഡിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പൊ ഫൈനൽ ഫീൽഡ് എത്രയാണ്, അല്ലെങ്കിൽ ഫീൽഡ് സ്ട്രെങ്ത് എത്രയാണ്? സീറോ ആണ്, ഫീൽഡിൽ നിന്ന് റിമൂവ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്കറിയാം ഇൻഡ്യൂസ് ഡി എം എഫിന്റെ ഇക്വേഷൻ എന്താണ്? എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് ഉണ്ട് എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിക്കണം, എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. ഓക്കെ, നിങ്ങൾക്കറിയാം ഫ്ലക്സ് ഫൈ, നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. ഫ്ലക്സ് ഫൈ എത്രയാണ്? ബി എ കോസ് തീറ്റ. ആദ്യം ഇത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഈ ലൂപ്പ് കോയില് എന്താണ് മാഗ്നറ്റിക് ഫീൽഡുമായി റൈറ്റ് ആംഗിൾസിലാണ്. ഓക്കെ, റൈറ്റ് ആംഗിൾ ആണ്, അറ്റ് റൈറ്റ് ആംഗിൾ. എന്ന് വെച്ചാൽ എന്താണ്, ഈ കോയിലിന്റെ ഏരിയ നോക്കൂ, അതിന് പെർപെൻഡിക്കുലർ ആയി ഇങ്ങനെയല്ലേ വരിക. അപ്പൊ ഫലത്തിൽ ഫീൽഡും ഈ ഏരിയയും കോയിലും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? അപ്പോ ഏരിയയും ബിയും എയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0°. അപ്പോ ബി എ കോസ് തീറ്റ എന്നത് കോസ് 0 ആകുന്നു, എത്രയായും ബി ഇൻറ്റു എ ആകുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് നോക്കൂ. ഈ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ടി ആണ്, ഡി ടി ആണ്. ഓക്കെ, ഡി ടി അല്ലെങ്കിൽ ടി. അപ്പൊ ഫൈവ് ഈക്വൽ, അതിന് നമുക്ക് ഫൈവ് വേണം. ഫൈവ് ഈക്വൽ ടു ബി ഇൻറ്റു എ. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് ആയി എന്തൊക്കെയുണ്ട്? ഫ്ലക്സിന്റെ ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ ആദ്യത്തെ പിന്നെ ഫ്ലക്സിന്റെ നോക്കൂ, ആദ്യത്തെ ഫീൽഡ് സ്ട്രെങ്ത് 2×10⁻²⁺ ആയിരുന്നു, രണ്ടാമത്തെ സീറോ ആണ്. അപ്പൊ നോക്കൂ, നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഇന്ന് ടി ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഡി ഫൈവ് കണ്ടുപിടിക്കണം, അതായത് ചേഞ്ച് ഇൻ ഫ്ലക്സ് കണ്ടുപിടിക്കണം. നോക്കൂ, ചേഞ്ച് ഇൻ ഫ്ലക്സ്, ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ ചേഞ്ച് ഇൻ ഫീൽഡിന്റെ ഏരിയ, ഏരിയ മാറുന്നില്ല. ചേഞ്ച് ഇൻ ഫീൽഡ് എത്രയാണ്? ആദ്യത്തെ ഫീൽഡ് സ്ട്രെങ്ത് 2×10⁻²⁺ ആയിരുന്നു, രണ്ടാമത്തെ സീറോ. അപ്പൊ ചേഞ്ച് എത്ര? 2×10⁻²⁻⁴ ഇൻറ്റു 100 cm² ഏരിയ, അതിനെ മീറ്റർ സ്ക്വയർ ആക്കുന്നു, 100×10⁻⁴. അപ്പൊ നോക്കൂ, ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇതെടുത്ത് നമുക്ക് ഇവിടെ കൊടുക്കാം, ഈ ഇക്വേഷനിൽ കൊടുക്കാം. ഈ ഇക്വേഷനിൽ എൻ നമുക്കറിയാം എത്രയാണ്, 50 turns ആണെന്ന് അറിയാം. ഡി ഫൈവ് നമ്മൾ കണ്ടുപിടിച്ചു, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡി ടി അല്ലെങ്കിൽ ടി. ഓക്കെ, അപ്പൊ നോക്കൂ, എപ്സിലോൺ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ എത്രയാണ്? 50×2×10⁻²⁺ ഈ ചേഞ്ച് ഇൻറ്റു 100×10⁻⁴ ഡിവൈഡഡ് ബൈ ടി. ഇനി നോക്കിക്കേ, ആ എപ്സലോൺ അല്ലെങ്കിൽ ഇൻഡ്യൂസ് ഡി എം എഫ് എത്രയെന്നാ തന്നിരിക്കുന്നത്? 2 volts ആണ്. ഓക്കെ, 2 volts. അപ്പൊ എപ്സലോൺ പകരം ഇവിടെ 2 കൊടുക്കാം. അപ്പൊ ഈ ടി സമയം കൊണ്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇതിന്റെ ഇൻഡ്യൂസ് ഡി എം എഫ് എത്രയായിരുന്നു? 2 ആയിരുന്നു. ഓക്കെ, ആ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്നും ഞാൻ പറയില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് നോക്കുമ്പോൾ ടി ഈസ് ഇക്വൽ ടു 0.005 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ആ 5 ms എന്ന് കിട്ടും. ഓക്കെ, ഒരു 1000 ms ആണ് എത്ര, 1 second. ഓക്കെ, അപ്പൊ 5 ms. അപ്പൊ ഓപ്ഷൻ എ ആണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 35th ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് 37th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു റെക്ടാംഗുലർ കോയിൽ, അത് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകത എന്താണ്? ഈ കോയിലിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പൊ നോക്കിയ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, കോയിലിന്റെ പ്ലെയിൻ നോക്കൂ ഇങ്ങനെയാണ്. അപ്പൊ കോയിലും അല്ലെങ്കിൽ ആ കോയിലിന്റെ ഏരിയയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? നോക്കൂ, കോയിലിന്റെ ഏരിയ ഇതാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയാണ് എന്ത്, ഏരിയ വെക്റ്റർ വരുന്നത്. അപ്പൊ ഫലത്തിൽ ഈ മാഗ്നറ്റിക് ഫീൽഡും ഈ ഏരിയയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0°. അപ്പൊ ഫ്ലക്സ് എത്രയാണ്? ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ബി എ കോസ് തീറ്റ അല്ലെങ്കിൽ ബി എ കോസ് 0, ഫ്ലക്സ് ബി ഇൻറ്റു എ. അപ്പൊ ഫ്ലക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ആ ഈ കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടില്ല ഇഫ്, അതായത് ഈ കോയിലിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടാത്ത കണ്ടീഷൻ ഏതാണ് എന്ന് നമ്മൾ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നതാണ്. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻ വൈസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് യൂണിഫോംലി. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തിരിക്കുകയാണ്? യൂണിഫോമായി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോമായി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്ലക്സിന് മാറ്റം വരും. ഫ്ലക്സിന് മാറ്റം വന്നാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഓക്കെ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാകും. അപ്പൊ യൂണിഫോമായി ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാകും. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ആണോ? അല്ല.
രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. കോയിൽ ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആൻഡ് പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ. അപ്പൊ നോക്കൂ, ഈ ആക്സിസ് ആണ് ഈ ആക്സിസ്. ഇങ്ങനെ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് കോയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോ കോയിലിന്റെ ഏരിയയും മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നില്ല, കോയിലിന്റെ ഏരിയയും അത് പിന്നെ ഏരിയയും ഈ മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? സീറോ തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നില്ല, ഏരിയക്ക് വ്യത്യാസമില്ല, കോൺസ്റ്റന്റ് ആണ്. എങ്കിൽ ഫ്ലക്സ് ബി എ തന്നെ ആയിരിക്കും. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിന് മുമ്പുള്ള ഫ്ലക്സ് തന്നെയായിരിക്കും റൊട്ടേറ്റ് ചെയ്തപ്പോഴും. എന്ന് വെച്ചാൽ ഫ്ലക്സിന് മാറ്റമില്ല, ഫ്ലക്സിന് മാറ്റമില്ലെങ്കിൽ, ഫ്ലക്സിന് ചേഞ്ച് ഇല്ല എങ്കിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുമോ? ഇല്ല. അപ്പോ ഓപ്ഷൻ ഏതാണ്? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടാത്ത സിറ്റുവേഷൻ ഏതെന്നാണ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. ഇനി കോയിൽ ഈസ് റൊട്ടേറ്റഡ് എബൌട്ട് ആൻ ആക്സിസ് എന്താണ്? ഒ എക്സ്. ഈ ഒ എക്സിനെ, ഒ എക്സ് എന്നുള്ള ആക്സിസിന് എബൌട്ടായി കോയിൽ നിങ്ങൾ എന്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ആംഗിൾ മാറും. ഓക്കെ, അപ്പൊ ആംഗിൾ എത്രയാവും? ഇങ്ങനെ ഇരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏരിയ ഇങ്ങോട്ടാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഏരിയയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ ഫ്ലക്സ് എന്ത് ചെയ്യും? ഫ്ലക്സ് സീറോ ആകും. അപ്പൊ ഫൈ ആയിരുന്ന ഫ്ലക്സ് സീറോ ആകുന്നു എന്ന് പറഞ്ഞാൽ ഫ്ലക്സിന് മാറ്റമുണ്ടായി. ഫ്ലക്സിന് മാറ്റമുണ്ടായാൽ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാകും. അപ്പൊ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാകുന്ന ഒരു ഓപ്ഷനാണ്, ഒരു കണ്ടീഷനാണ് സിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ സി ഓപ്ഷൻ അല്ല, നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി ഡി ഓപ്ഷൻ ഇവിടെ നോക്കിയേ. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സഡൻലി സ്വിച്ച്ഡ് ഓഫ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാവുകയാണ്. അപ്പൊ ഫൈ എന്നുള്ള ഫ്ലക്സ് എന്ത് ചെയ്യും? ഇല്ലാതാവുന്നു. അപ്പൊ ഫ്ലക്സിന് ഉണ്ടായിരുന്ന ഫ്ലക്സ് ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ മാറ്റമുണ്ടാകുന്നു. അപ്പൊ ഫ്ലക്സിന് മാറ്റമുണ്ടായാൽ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാകും. അപ്പൊ നാലാമത്തെ ഓപ്ഷനും ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാകാത്ത സിറ്റുവേഷൻ ഏതാണ്? അത് നമ്മൾ കണ്ടുപിടിച്ചു, ഓപ്ഷൻ ബി. 37th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി. മനോഹരമായ ക്വസ്റ്റ്യൻ ആണ് 37th ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ബി. ഓക്കെ സ്റ്റുഡൻസ്, 41th ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു സർക്കുലർ ലൂപ്പ് റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, അതൊരു മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പാരലൽ ടു വൈ ആക്സിസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നത്, പാരലൽ ടു വൈ ആക്സിസ്. ഓക്കെ, ഈ ലൂപ്പ് എക്സ് ഇസഡ് പ്ലെയിനിലാണ്, നിങ്ങൾക്കറിയാം ഈ എക്സ് ഇസഡ് പ്ലെയിൻ ആണ്. ഇത് വൈ, ഇത് എക്സ് ആണെങ്കിൽ ഇത് ഇസഡ് ആണ്. എക്സ് ഇസഡ് പ്ലെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നോക്കൂ, എക്സ് ഇസഡ് പ്ലെയിൻ ഓഫ് ദി പേപ്പർ എക്സ് ഇസഡ് ആണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് വായിച്ചു നോക്കാവുന്നതാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുകയാണ് എങ്കിൽ, ആസ് സീൻ ഫ്രം എബോവ്, മുകളിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ, ഈ പിന്നെ കോയിലിൽ അല്ലെങ്കിൽ ഈ ലൂപ്പിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എത്രയാണ്? നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവും. ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടായാൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായിരിക്കും. ആ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ ഫിഗർ നോക്കി അറിയാം, ഇതാ നോക്കൂ, മുകളിലേക്കാണ് അല്ലേ പോകുന്നത്? മുകളിലേക്കാണ് പോകുന്നത്. അതായത് എങ്ങനെയാണ് വൈ ഡയറക്ഷൻ? വൈ വൈ നോക്കൂ, വൈ ഇതാണ്, വൈ ഇതാണ്. നോക്കൂ, എക്സ് സെഡ് പ്ലെയിൻ ആണ് ഈ പേപ്പർ, വൈ ആക്സിസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നോക്കിക്കേ, ഈ ഫീൽഡ് മുകളിലേക്കാ വരുന്നത്, താഴേക്കല്ല പോകുന്നത്, മുകളിലേക്കാ വരുന്നത്. ഓക്കെ, മുകളിലേക്ക് വരികയാണ്. ആ ഫീൽഡിലാണ് ആരുള്ളത്? ഈ റിങ് ഉള്ളത്. അപ്പൊ ആ ഫീൽഡ് മാറുമ്പോ അതിന് എഗെയിൻസ്റ്റ് ആയ ഒരു ഫീൽഡ് ആര് വരണം? ഈ റിങ്ങിൽ വരണം. അതായത് ഇങ്ങനെയുള്ള ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയി ഒരു ഫീൽഡ് ഇതിൽ വന്നാലേ ഇതിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കൂ, ഇങ്ങനെയുള്ള ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കിക്കേ. ആ പിന്നെ നോക്കൂ, ഇതിൽ ഉണ്ടാകേണ്ട ഫീൽഡ് എത്രയാണ്? ആ ഇങ്ങനെയുള്ള ഒരു ഫീൽഡാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഫീൽഡാണ്, ഇത് മുകളിലേക്കാണ്. അപ്പൊ നോക്കൂ, ഇങ്ങനെ താഴെ ഇങ്ങനെ വരുന്ന ഈ ഫീൽഡാണ്. അപ്പൊ ഇതിന് ഒപ്പോസ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഫീൽഡ് വന്നാലേ എന്ത് ചെയ്യുള്ളൂ? ആ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഫീൽഡ് വരുമ്പോൾ എന്താണ്? നോക്കൂ, തമ്പിന്റെ ഡയറക്ഷൻ അല്ലേ എന്താണ്? കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ ഈ ലൂപ്പിലെ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്? ഈ ഡയറക്ഷൻ ഏതാണ്? ഈ ഡയറക്ഷൻ, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. 41th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് 43rd ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? രണ്ട് വ്യത്യസ്തമായ കോയിലുകളാണ്, കോയിലുകളുടെ സെൽഫ് ഇൻഡക്റ്റൻസ് എൽ വൺ ഈക്വൽ ടു എത്ര? 8 mH, എൽ ടു ഈക്വൽ ടു 2 mH. ഓക്കെ, ഒരു പ്രത്യേക ഇൻസ്റ്റന്റിൽ ഈ രണ്ട് കോയിലുകളിലെയും കറണ്ട് ഒരേ റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ഒന്നുകൂടെ പിന്നെ വായിച്ചു നോക്കാവുന്നതാണ്.
അപ്പൊ എന്താ പറഞ്ഞത്, ഒരു പ്രത്യേക ഇൻസ്റ്റന്റിൽ ഈ രണ്ട് കോയിലുകളിലെയും കറണ്ട് ഒരേ റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഈ രണ്ട് കോയിലുകളിലേക്കും സപ്ലൈ ചെയ്യപ്പെടുന്ന പവറും സെയിം ആണ്. ഇത് കണ്ടീഷൻസ് ആണ് ക്വസ്റ്റ്യനിലെ. എങ്കിൽ ഈ രണ്ട് കോയിലുകളിലും സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയുടെ റേഷ്യോ എത്രയാണ്, രണ്ട് കോയിലുകളിലും സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയുടെ റേഷ്യോ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ശരി, നമുക്ക് ചെയ്തു നോക്കാം. നിങ്ങൾക്കറിയാം ഇൻഡക്റ്റൻസ് എല്ല്, ഇൻഡ്യൂസ് ഡി എം എഫിന്റെ ഇക്വേഷൻ എന്താണ്, എപ്സലോൺ ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഓക്കെ, സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് എൽ. ഓക്കെ, സെൽഫ് ഇൻഡക്റ്റൻസ് ഇത് ബേസിക് ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് റേഷ്യോ എടുത്തു എഴുതിയിരുന്നത് എപ്സലോൺ ഫസ്റ്റ് കോയിൽ ബൈ സെക്കൻഡ് കോയിൽ, എപ്സലോൺ വൺ ബൈ എപ്സലോൺ ടു എന്ത് എഴുതാം, എൽ ഇൻറ്റു ഡി ഐ വൺ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ എൽ വൺ ഇൻറ്റു ഡി ഐ വൺ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ എൽ ടു ഇൻറ്റു ഡി ഐ ടു ബൈ ഡി ടി. ഇനി നോക്കിക്കേ, ഒരേ റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നോക്കിക്കേ, ഇത് സെയിം ആണ് രണ്ടിടത്തും, അത് ക്യാൻസൽ ചെയ്ത് എൽ വൺ ബൈ എൽ ടു എന്ന് വരുന്നു. എൽ വൺ എയ്റ്റ് ആണ്, എൽ ടു ടു ആണ്, രണ്ട് മില്ലി ഹെൻറി എട്ട് മില്ലി ഹെൻറി, റേഷ്യോ എടുക്കുമ്പോൾ ഫോർ വരുന്നു. ഇനി നിങ്ങൾക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, പവറിന്റെ ഒരു ഫോർമുല നിങ്ങൾക്കറിയാം, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ ഇവിടെ ഇ എം എഫ് ഇൻറ്റു കറണ്ട്. ആ പവർ രണ്ടിടത്തും ഡെലിവർ ചെയ്യുന്ന പവർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം എങ്ങനെ ഇതിനെ ഒരു റിലേഷനിൽ എഴുതുമ്പോൾ എന്ത് കിട്ടും, പി വൺ ഈക്വൽ ടു പി ടു ആണ്. എന്ന് വെച്ചാൽ എപ്സലോൺ വൺ ഐ വൺ ഈക്വൽ ടു എപ്സലോൺ ടു ഐ ടു. സംശയമുണ്ടോ? ഇല്ല. ഐ വണ്ണും ഐ ടുവും വ്യത്യസ്തമാണ്, പക്ഷേ റേറ്റ് ഇവിടെ സെയിം ആണ്. അപ്പൊ നിങ്ങൾ സംശയം വരാം ഐ വൺ ഐ ടുവും എന്താണ് പിന്നെ സെയിം ആണോ എന്ന് ഒരു സംശയം വരാം. കാര്യം റേറ്റ് സെയിം ആണ്, അങ്ങനെയല്ല. ഐ വണ്ണും ഐ ടുവും വ്യത്യസ്തമാണ്, റേറ്റ് ആണ് സെയിം, അതുകൊണ്ടാണ് ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു റേഷ്യോ രീതിയിൽ എഴുതാം. എങ്ങനെയാണ് ഇത്, നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ കേട്ടോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്തോളാം. എങ്ങനെ എഴുതാം, ഇതിനെ ഇത് ഇതിൽ നിന്നും ഐ വൺ ബൈ ഐ ടു എഴുതിക്കുക, ഐ വൺ ബൈ ഐ ടു. അപ്പൊ നോക്കൂ, അത് എപ്സലോൺ ടു ബൈ എപ്സലോൺ വൺ ആണ്, തെറ്റരുത്, എപ്സലോൺ ടു ബൈ എപ്സലോൺ വൺ ആണ്. ഓക്കെ, സംശയമുണ്ടോ? ഇല്ല. എപ്സലോൺ ടു ബൈ എപ്സലോൺ വൺ ആണ്. ഓക്കെ, എപ്സലോൺ ടു എത്രയാണ്, എപ്സലോൺ ടു നമ്മൾ കണ്ടുപിടിച്ചു, എപ്സലോൺ ടു ബൈ എപ്സലോൺ വൺ എത്രയാണ്, ഇത് എപ്സലോൺ വൺ ബൈ എപ്സലോൺ ടു ഫോർ ആണ്. എങ്കിൽ എപ്സലോൺ ടു ബൈ എപ്സലോൺ വൺ എത്രയാണ്, വൺ ബൈ ഫോർ ആണ്. സംശയമില്ലല്ലോ, ഇതിൽ നിന്നാണ് എഴുതിയത്. ഓക്കെ, നിങ്ങൾക്കറിയാം എനർജിയുടെ ഇക്വേഷൻ എന്താണ്, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഈ ഇൻഡക്ടറിൽ യു ഈക്വൽ ടു ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഹാഫ് എൽ ഐ സ്ക്വയർ. എൽ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്, ഐ കാതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ്. എങ്കിൽ ഇതിൽ നിന്ന് റേഷ്യോ റിലേഷൻ എഴുതി കൂടെ രണ്ട് ഇൻഡക്ടറുകളില്ലേ, യു വൺ ബൈ യു ടു എങ്ങനെ എഴുതാം, ഹാഫ് എൽ വൺ ഐ വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹാഫ് എൽ ടു ഐ ടു സ്ക്വയർ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഹാഫ് ഹാഫ് ക്യാൻസൽ ചെയ്യും, ഇങ്ങനെ വരുന്നു എൽ വൺ ഐ വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ ടു ഐ ടു സ്ക്വയർ. ഇതിനെ നിങ്ങൾ ഈ രീതിയിൽ എഴുതുന്നു, എൽ വൺ ബൈ എൽ ടു ഇൻറ്റു ഐ വൺ ബൈ ഐ ടു ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ ഇതിനെ ഐ വൺ സ്ക്വയർ ബൈ ഐ ടു സ്ക്വയറിന് എഴുതാം. അപ്പൊ നോക്കിക്കേ, ഇനി നമുക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു, നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ട റേഷ്യോ. എൽ വൺ ബൈ എൽ ടു എത്രയാ കിട്ടിയത്, എൽ വൺ ബൈ എൽ ടു ഫോർ ആണ്, അതിവിടെ കൊടുക്കുക. ഐ വൺ ബൈ ഐ ടു എത്രയാ കിട്ടിയത്, വൺ ബൈ ഫോർ ആണ്, അതിന്റെ സ്ക്വയർ എടുക്കുക. എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, വൺ ബൈ ഫോർ കിട്ടും. ഓപ്ഷൻ ഡി ആണ്, 43-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ 48-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഒരു സ്ക്വയർ മെറ്റൽ വയർ ലൂപ്പ് ഉണ്ട്, സ്ക്വയർ മെറ്റൽ വയർ ലൂപ്പ്. അത് എന്ത് ചെയ്തിരിക്കുകയാണ്, അതിന്റെ റെസിസ്റ്റൻസ്, അതിന്റെ ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണ്, റെസിസ്റ്റൻസ് 1 ഓം ആണ്. അതെന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലൂടെ വി സീറോ എന്ന വെലോസിറ്റിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രയാണ്, 2 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, ഇങ്ങനെയാണ് പോയിരിക്കുന്നത്, നമ്മൾ ഇന്ന് അകന്ന് അങ്ങോട്ടാണ് പോയിരിക്കുന്നത്, ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്, ഈ ലൂപ്പ് നോക്കിക്കേ, ഈ ലൂപ്പ് ഒരു റെസിസ്റ്റർ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇതാണ് ആ റെസിസ്റ്റർ നെറ്റ്വർക്ക്. ഈ ലൂപ്പ് ഒരു റെസിസ്റ്റർ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ലീഡ് വയറുകളുടെ റെസിസ്റ്റൻസ്, അതായത് ഒ എസ് എന്നുള്ള ഈ ലീഡ്, ഇതിനെ കണക്ട് ചെയ്യുന്ന വയറുകളാണ് ലീഡ് വയറുകൾ എന്ന് പറയുന്നത്. ഒ എസിന്റെയും ഒ പി ക്യുവിന്റെയും റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്, അപ്പൊ അത് നമ്മൾ കണക്കിലെടുക്കണ്ട, ആ വയറുകളുടെ റെസിസ്റ്റൻസ് നമ്മൾ കണക്കിലെടുക്കണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഈ ലൂപ്പിലൂടെ നോക്കൂ, ഈ ലൂപ്പിലൂടെ, ഈ ലൂപ്പാണ് കേട്ടോ, സ്ക്വയർ ലൂപ്പ് ഇതല്ല, ഈ ലൂപ്പിലൂടെ 1 മില്ലി ആംപിയർ എന്നുള്ള സ്റ്റഡി കറണ്ട്, 1 മില്ലി ആംപിയർ സ്റ്റഡി കറണ്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ, ഈ ലൂപ്പിൽ 1 മില്ലി ആംപിയർ സ്റ്റഡി കറണ്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എത്ര വെലോസിറ്റിയോടുകൂടി ഇത് പോണം എന്നാണ്. ഓക്കെ, 1 മില്ലി ആംപിയർ കറണ്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ, ഈ ലൂപ്പിലൂടെ എന്ന് പറഞ്ഞാൽ ഫുൾ സർക്യൂട്ടിലൂടെ എന്നും ഉദ്ദേശിക്കാം.
ഒരു മില്ലി ആംബിയർ കറണ്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ വി സീറോ ഈ സ്പീഡ് എത്ര? ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ റെസിസ്റ്റർ നെറ്റ്വർക്കിലേക്ക് ഒന്ന് കണ്ണോടിച്ചേ. ഇത് നിങ്ങൾ കണ്ട് പരിചയമുള്ള ഒരു നെറ്റ്വർക്കാണ്, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ആണ്. കാര്യം എന്താണ്? ഇത് പി ക്യു ആർ എസ് എടുത്താൽ പി ബൈ ക്യു ഈസ് ഇക്വൽ ആർ ബൈ എസ് അല്ലേ? ത്രീ ബൈ ത്രീ ഇക്വൽ ത്രീ ബൈ ത്രീ വൺ. എങ്കിൽ ഈ റെസിസ്റ്ററിന് പ്രസക്തി ഉണ്ടോ ഇവിടെ? ഇല്ല. ഓക്കെ, ബാലൻസ് കണ്ടീഷൻ ഇതിലൂടെ പോവില്ല. കാര്യം പൊട്ടൻഷ്യൽ ഇവിടെ ഇവിടെ സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാതെ പിന്നെ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് പോവില്ല. അപ്പൊ ഫൈവ് ഓം റെസിസ്റ്ററിന് ഇവിടെ പ്രസക്തി ഇല്ല. അപ്പൊ ബാക്കിയുള്ള കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ത്രീയും പാരൽ പിന്നെ സീരീസ് ആണ്, ഈ ത്രീയും സീരീസ് ആണ്. അപ്പൊ നോക്കൂ, ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് അത് എന്തിന്റെ പാരലായിരിക്കും? ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് പാരലായിരിക്കും. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിൽ എന്തായിരിക്കും? ത്രീ പ്ലസ് ത്രീ പാരലൽ ത്രീ പ്ലസ് ത്രീ. അപ്പൊ സിക്സ് പാരലൽ സിക്സ്, സിക്സ് ഇന്റു സിക്സ് ഡിവൈഡ് ബൈ സിക്സ് പ്ലസ് സിക്സ് ത്രീ ഓം എന്ന് കിട്ടും. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, റെസിസ്റ്റൻസ് കംപ്ലീറ്റ് ആയോ ഈ സർക്യൂട്ടില്? ഇത്രയും ഈ അറയുടെ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കും. ഈ കോൺഫിഗറേഷന്റെ എത്രയാണ്? മൂന്ന് ഓം ആണ്. ആ മൂന്ന് ഓമും പിന്നെ ആരുണ്ട്? ഈ പിന്നെ സ്ക്വയർ ലൂപ്പിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത്? അത് ഒരു ഓം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ് ഈ സിസ്റ്റത്തിന്റെ? വൺ പ്ലസ് ത്രീ സീരീസ് ആണ്. ഇത് വൺ ഓം ഇൻ സീരീസ് വിത്ത് ദിസ്, ഇതിന്റെ റെസിസ്റ്റൻസ് പിന്നെ എഫക്റ്റീവ്. അപ്പൊ വൺ പ്ലസ് ത്രീ ഫോർ ഓം. ഓക്കെ, ഫോർ ഓം. നോക്കിക്കേ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം. നോക്കൂ, ഈ സ്ക്വയർ ലൂപ്പ് നോക്കിക്കേ ഇങ്ങനെയാണ് വരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ഒരു കണ്ടക്ടർ, നോക്കൂ ഈ പിന്നെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നോക്കൂ, ഈ സെഗ്മെന്റുകളാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നോക്കൂ, ഈ സെഗ്മെന്റ് ആണ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ പിന്നെ എന്താണ് ഇതിന്റെ ഏരിയ എന്ന് നമ്മൾ പറയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ സംശയം വരരുത്, തീറ്റ എടുക്കുമ്പോൾ 90 വരുമോ ഇല്ലയോ എന്ന്. ഇപ്പൊ നമ്മൾ ഈ ആമാണ് എടുക്കുന്നത്, നോക്കിക്കോളൂ. ഈ സെഗ്മെന്റ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പൊ ഈ സെഗ്മെന്റ് ഇപ്പോ ഇങ്ങനെയുള്ള അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് എടുത്താൽ മതി, ഈ ലൂപ്പ് ഇങ്ങനെ പോയാലും നോക്കൂ ഈ സെഗ്മെന്റ് എടുത്താൽ മതി, അത് സ്ക്വയർ ലൂപ്പാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ അതിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ നോക്കൂ ഇങ്ങനെ പോവുകയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. അതും എന്ന് വെച്ചാൽ അതിന്റെ വെലോസിറ്റി, ഏരിയയും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ദിശയല്ല നമ്മൾ എടുക്കേണ്ടത്, വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ദിശയാണ്. ഓക്കോ, ഡയറക്ഷൻ ആംഗിൾ ആണ്. അപ്പൊ എത്രയാണ് വെലോസിറ്റി? നോക്കൂ ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പേജ് ആണ്, രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോ ജനറൽ ഫോർമുല ബി എൽ വി സൈൻ തീറ്റയിൽ സൈൻ 90 1 ആയി അങ്ങ് പോയി. ബാക്കി ആരൊക്കെയുള്ളൂ? ബി എൽ ഇൻടു വി. നോക്കൂ, നിങ്ങൾക്കറിയാം ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പിന്നെ എന്ത് പിന്നെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ്. കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അത്രയാണ് ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു 4. അപ്പോ എപ്സലോൺ ബി എൽ വി എപ്സലോൺ ഡിവൈഡഡ് ബൈ ആർ. അപ്പൊ നോക്കി ഇതിൽ നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുക. അപ്പൊ വെലോസിറ്റി ഐസൊലേറ്റ് ചെയ്ത് എങ്ങനെ എഴുതാൻ കുട്ടികളെ? ആ വി ഇവിടെ ഇട്ടിട്ട് ഐ ഇൻറ്റു ആർ ഡിവൈഡ് ബൈ ബി എൽ. ഇനി നിങ്ങൾക്ക് എല്ലാ പാരാമീറ്ററും കൊടുത്താൽ മതി. ഐ എത്രയാണ്? ഒരു മില്ലി ആംബിയർ, വൺ ഇൻറ്റു 10⁻³ ആംബിയർ ഇൻറ്റു റെസിസ്റ്റൻസ് 4 ഓം ഡിവൈഡഡ് ബൈ ബി എത്രയാണ്? 2 വെബർ പെർ മീറ്റർ² ഇൻറ്റു ലെങ്ത് എത്ര? 10 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 0.1 മീറ്റർ. ചെയ്യുമ്പോൾ 0.02 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ അതിനെ നിങ്ങൾ സെന്റിമീറ്റർ പെർ സെക്കൻഡിലാക്കണം. എങ്ങനെ? 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ എ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്, 48-ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടി നോക്കിയാൽ മതി, നിങ്ങൾ ഏരിയയുടെ ദിശ പിന്നെ എന്താണ് ഏരിയയും ഇത് തമ്മിലുള്ള ആംഗിൾ അല്ല നോക്കേണ്ടത്. നോക്കൂ ഇതാണ് യാമാണ്. ഓക്കെ, അതാണ് മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെലോസിറ്റിയും വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള പിന്നെ ആംഗിൾ ആണ് നോക്കേണ്ടത്. അത് 90 ഡിഗ്രിയാണ്. ഓക്കെ, തെറ്റരുത്. അപ്പൊ 48th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്, 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്.